ഭഗവാനേ ഈശ്വര. എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് നിങ്ങളെ തേടി വന്നോ ഇതുവരെ? ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. എവിടെയാണ്? സിനിമയാണോ, സീരിയലാണോ, മറ്റെന്തെങ്കിലും മേഖലയാണോ? സീരിയലിൽ വരുന്നുണ്ട്, ബട്ട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇല്ല, അവൻ ഇഷ്ടമല്ലെന്നോ? അവനത് ഇഷ്ടമല്ലെന്ന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഈ പറയുന്ന റീൽസ് നാളെ സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് നിങ്ങൾ രണ്ടുപേരും അടുത്ത പ്ലാൻ? വേറെ ആപ്പ് വരുമല്ലോ. ഓളോട് പോയി പണിയൊക്കെ പറയും. എടാ, ഒരു അഞ്ചു പോയാ മഞ്ജു, മഞ്ജു പോയാ രഞ്ജു, രഞ്ജു പോയാ സിഞ്ചു. അത് എത്ര പ്രപ്പോസൽ വന്ന് രണ്ടുപേർക്കും? പക്ഷേ നല്ല ബോഡി ബ്യൂട്ടി ഉള്ള ഒരാളാണ്. ബേസിക്കലി ഞാനൊരു ലവറാണ്. ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു, ഈ റീൽസിലൊക്കെ നോക്കുമ്പോ ഭയങ്കര വലിയ ആളാക്കാണ് തോന്നുന്നത്. എന്നെയാണോ? നീ വല്ലാതെ ക്ഷീണിച്ചു പോയി. അത് നീ തടിച്ചായതുകൊണ്ട് തോന്നണതാ. ഇവിടെ വന്നപ്പോ അതിനേക്കാളും ചെറുതിന്റെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. റീൽസ് നല്ലോണം സൂം ചെയ്യുമല്ലോ, അപ്പോ കുറച്ച് തടിയുള്ളതായിട്ട് തോന്നും. അതുകൊണ്ടാ തോന്നുന്നു. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എത്ര തവണ നിങ്ങള് ഇറ്റേക്ക് പോകാറുണ്ട്? സാലറി വല്ലതും കൊടുക്കാറുണ്ട്? ഇത്രയും കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അത് കണ്ടപ്പോഴേ തോന്നി. നിങ്ങൾ രണ്ടാർക്കും വീഡിയോസിന് താഴെ ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. ഇതില് കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് പറയാമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് വരുന്നത്, മാരീഡ് ആണോ, കമ്മിറ്റഡ് ആണോ, സിംഗിൾ ആണോ, പിന്നെന്താ വീട് എവിടെയാണ്? അപ്പൊ പാർവതിക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് വന്നാൽ പാർവതിയുടെ ഒരു രീതി എന്താണ്? എനിക്കിന്ന് പൊതുവെ വരാറില്ല. ഞാനിങ്ങനെ ആശിക്കും. വിൻഡോയിൽ ഒരു തട്ടിൽ വെച്ചിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. ഇവിടെ അമ്മയോ അച്ഛനോ അവിടെ വന്നാൽ പോലും ഞാൻ അപ്പൊ നിർത്തും. ഭയങ്കര സമ്മലായിരുന്നു എനിക്ക് ആരുടെങ്കിലും മുന്നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. കല്യാണം പറഞ്ഞായിരുന്നു അമ്മയാണ് ഇടയ്ക്ക് വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഡ്യുവറ്റ് അടിച്ചൂടെ? ഭഗവാനേ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ.